വെറുതെയല്ല പെങ്ങളെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു അതാ നിന്റെ റൂഹ് നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്ത് കിടന്നു വരുമ്പോ അല്ലാഹു തന്ന നാബ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മുസ്ലിമായിട്ട് മരിക്കണോ? അഞ്ചു നേരം നിസ്കരിച്ചോ? നിസ്കാരം ചാരം മുടക്കല്ല്, അവല് സമയത്ത് തന്നെ നിസ്കരിച്ചോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈമാനുള്ളവർ മരണം വേണോ? എപ്പോഴും ദുആ ചെയ്യണേ, എപ്പോഴും ദുആ ചെയ്യണേ. യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് ഈ ദുആ ചെയ്യണം. യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അള്ളാഹുവേ, മലയാളത്തിലെങ്കിലും പടച്ചവനെ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യണം ഈമാനുള്ള ഒരു മരണം കിട്ടാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതിനുള്ള രണ്ട് എളുപ്പവഴികൾ: ഒന്ന്, നിസ്കരിക്കുക; രണ്ട്, ദുആ ചെയ്യുമ്പോൾ ഈമാനുള്ള മരണം കിട്ടാൻ ദുആ ചെയ്യുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ സ്ഥലപ്പേരെന്താ ഉസ്താദ്? മാടാക്കര. അടികൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് ആരാപ്പ? പണം വാങ്ങുന്നത് പറയറോ? പണം വാങ്ങുന്നത് മാരാന. വഴുത് പറയുന്നവന് ചൂടുവെള്ളം, കേൾക്കാൻ വന്നവർക്ക് ചായയും കടിയും. അത് പറയുന്ന ഉസ്താദിന് ചൂടുവെള്ളം, നിങ്ങൾക്ക് ചായ കടിയില്ലേ? ചായ മാത്രമേ ഉള്ളൂ. ശരി, കുടിക്ക്. അള്ളാഹു ഹാഫിദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ഒന്ന്, മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു ഹദീസ് ഉണ്ട്, മൂന്ന് പെമ്മക്കളുള്ള ഉപ്പമാരൊന്ന് കൈപൊക്കിക്കേ. മൂന്ന് പെമ്മക്കൾ, പെണ്ണ് കെട്ടിക്കാനൊന്നുമല്ല, കൈപൊക്കിക്കോ. രണ്ടെണ്ണം ഉള്ള, രണ്ട് പെമ്മക്കളുള്ള, ഒരു പെൺകുട്ടിയുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ആ, നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. എടാ, ഒരു പെൺകുട്ടിയെ, മൂന്ന് പെൺകുട്ടികളെ നല്ല നിലയിൽ വളർത്തി അവർക്ക് വിവാഹം കഴിച്ചു കൊടുത്താൽ ആ വാപ്പയ്ക്കും ഉമ്മയ്ക്കും സ്വർഗമുണ്ട്. സ്വർഗത്തിൽ എൻ്റെ കൂടെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിസ്കരിക്കുന്നവൻ സ്വർഗത്തിൽ എൻ്റെ കൂടെയാണെന്നല്ല പറഞ്ഞ്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ആ തങ്ങൾ പറഞ്ഞു, മൂന്ന് പെമ്മക്കളെ നല്ല നിലയിൽ വളർത്തി വിവാഹം കഴിച്ചു കൊടുത്താൽ ആ വാപ്പയും ഉമ്മയും എൻ്റെ കൂടെ സ്വർഗത്തിലെന്നാ പറഞ്ഞത്. അപ്പൊ തന്നെ നീ മനസ്സിലാക്കണ്ടേ, അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാ, നല്ല നിലയിൽ വളർത്തണം, അദബ് മര്യാദയും പഠിപ്പിച്ചു കൊടുക്കണം, അനുസരണയോടുകൂടി പഠിപ്പിക്കണം. നമ്മുടെ മക്കളെ നല്ല നിലയിൽ നമ്മൾ വളർത്തണം, എങ്കിൽ നമുക്ക് സ്വർഗം കിട്ടും. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യമെന്താ? ഒരെണ്ണം കൂടെ പറഞ്ഞു ദുആ ചെയ്യാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? നമ്മളെല്ലാവരും പാപം ചെയ്യുന്നവരാ. ആദമിന്റെ മക്കൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. പടച്ചവരെ തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്, തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. കണക്കില്ലല്ലോ, ചെയ്തു പോയ പാപത്തിന് കണക്കില്ല. ഇന്ന് രാവിലെ മുതൽ ഇന്ന് ഈ സമയം വരെ ചെയ്ത പാപങ്ങളുടെ കണക്ക് പോലും നമുക്കറിയില്ലല്ലോ. കണ്ണുകൊണ്ട് കണ്ടത് പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് പാപമാണ്, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാണ്, കൈകൊണ്ട് പിടിച്ചത് പാപമാണ്, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ടുപോലും ചിന്തിച്ചത് പാപമാണ്. ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പാപത്തിന്റെ കണക്ക് പോലും എനിക്കും നിങ്ങൾക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മരണം വരുന്നതിന് മുമ്പ് തൗബ ചെയ്യണേ, തൗബ ചെയ്യാതെ മരിക്കല്ലേ. തൗബ ചെയ്യാതെ ഒരു മനുഷ്യനും മരിക്കരുത്. അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഇന അത്തവാബൂ.
ഓട് ആദമിന്റെ മക്കൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. എങ്കിലും തെറ്റ് ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനാരെന്നറിയുമോ? ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ പശ്ചാത്തപിച്ച് മടങ്ങുന്നവനാ? തെറ്റ് ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനാരാ? ചെയ്തു പോയ പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറയുന്നവനാ? ഏതുവരെ സമയമുണ്ടെന്നറിയുമോ? ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹു യഖബലു തൗബത്തുൽ അബ്ദി മാ ലം യുഗർഗർ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, തൊണ്ടക്കുടിയിൽ റൂഹ് കടന്നു വരുന്നത് വരെ, ഈ തൊണ്ടക്കുടിയിൽ റൂഹെത്തുന്നത് വരെ നിനക്ക് തൗബ ചെയ്യാൻ സമയമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുമ്പോ, വാപ്പാ എപ്പോഴാണ് മരണം വരുന്നതെന്ന് നിനക്കറിയില്ലല്ലോ, എപ്പോഴാണ് നീ മരിക്കുന്നതെന്ന് നിനക്കറിയില്ലല്ലോ, ഒരാൾക്കും പറഞ്ഞു തരാൻ കഴിയാത്ത കാര്യമാണല്ലോ. അല്ലാഹുവിന്റെ ഖുർആനല്ലേ പറഞ്ഞത്, അഞ്ച് കാര്യങ്ങൾ അല്ലാഹുവിന് മാത്രമേ അറിയൂ, അഞ്ച് രഹസ്യങ്ങൾ അല്ലാഹുവിന് മാത്രമേ അറിയൂ. ലോകത്തൊരു മനുഷ്യനും അറിയാത്ത അഞ്ച് രഹസ്യമുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇത് അല്ലാഹു പറഞ്ഞതാ. സൂറത്തുൽ ഖുമാനിന്റെ അവസാനം എടുത്തു നോക്ക്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസാ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദരി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദരി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അഞ്ച് രഹസ്യങ്ങൾ അല്ലാഹുവിന് മാത്രം അറിയൂ, അല്ലാഹുവിന് മാത്രം അറിയുന്ന അഞ്ച് രഹസ്യങ്ങൾ. ഒന്ന്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസാ, എപ്പോഴാണ് ലോകം അവസാനിക്കുന്നത്? വെള്ളിയാഴ്ചയാണെന്ന് പറയാനേ നമുക്ക് പറ്റൂ, അടയാളം പറയാനേ നമുക്ക് പറ്റൂ. ഇന്ന വർഷം ഇന്ന മാസം ഇത്തരാമത്തെ വെള്ളിയാഴ്ചയാണ് ലോകം അവസാനിക്കുന്നത് എന്ന് പറയാൻ ഈ പ്രപഞ്ചത്തിൽ ഒരാൾക്കും കഴിയില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട്, വയുനസ്സിലുൽ ഗൈസ, എപ്പോഴും മഴ പെയ്യും. പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയാം, അല്ലാതെ മഴ പെയ്യുമെന്ന് പറയാൻ ആർക്കും ഒന്നും കഴിയില്ല. മൂന്ന്, വമാ തദരി നഫ്സുൻ മാദാ, ഖുർആൻ പറയുന്നു വയഅലമു മാ ഫിൽ അർഹാം, ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് പറയാൻ ആരെ കൊണ്ടാ പറ്റുക? മൂന്ന് മാസം കഴിഞ്ഞാൽ സ്കാൻ ചെയ്തിട്ട് ഡോക്ടർ പറയും അങ്ങനെ ഇങ്ങനെ, അതിന് മുമ്പ് പറയാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. നാല്, നാളെ നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ. ഒമാ തദിരി നഫ്സുൻ മാതാ തക്സിബുഗത, ഈ വയല് പറയണ എനിക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? പറ്റുമോ? മന്ത്രവാദിയെ കൊണ്ട് പറ്റുമോ? കറക്കണവനെ കൊണ്ട് പറ്റുമോ? ഇല്ല, അത് അള്ളാഹിക്ക് മാത്രം അറിയണ കാര്യം. ഒമാ തദിരി നഫ്സുൻ മാതാ തക്സിബുഗത ഒമാ തദിരി നഫ്സുൻ ബി അയ്യി അർദിൻ തമു, എപ്പോ എവിടെ കിടന്നു മരിക്കും, എപ്പോ എവിടെ കിടന്നു മരിക്കും, അള്ളാഹിക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് നീ മരിക്കുന്നത് എപ്പോഴാണെന്ന് അറിഞ്ഞാലല്ലേ നിനക്ക് തൗബ ചെയ്യാൻ പറ്റൂ. അതിനെ ഞാൻ വന്നേ, നീ നാളെ മരിക്കുമെന്ന് അറിഞ്ഞാൽ ഇന്ന് നിനക്ക് തൗബ ചെയ്യാം. പക്ഷെ ഈ മരണമെന്ന് പറയുന്നത് എപ്പോ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും വരാം. അതുകൊണ്ട് തൗബ ചെയ്യാൻ സമയം കിട്ടണമെന്നില്ല, തൗബ ചെയ്യാൻ സമയം കിട്ടണമെന്നില്ല. അതുകൊണ്ട് നീ എപ്പോഴും തൗബ ചെയ്യണം. ഒരു തെറ്റ് ചെയ്താൽ അപ്പൊ തന്നെ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാതെ പാപം ഇങ്ങനെ ചെയ്ത് നടക്കുന്നവരുണ്ട്. പലരും പറയുന്നു, കുറച്ച് കഴിയട്ടെ, പ്രായമാകട്ടെ, തെയ്യാം പ്രായമാകട്ടെ ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. ഉറക്കപ്പറ, നാളെ ആരാ വഴുത്? നാളെ നൗഷാദ് വാക്കബി ഉസ്താദ് വഴുത് പറയുമ്പോൾ നിങ്ങൾ ഈ പലർക്കും അപ്പുറത്ത് കിടന്ന് കേൾക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നാളെ നൗഷാദ് വാക്കബി ഉസ്താദ് ഇവിടെ വഴുത് പറയുമ്പോൾ നമ്മളിൽ എത്ര പേരുണ്ടാകും കേൾക്കാൻ? ഉറപ്പുണ്ടോ? ഇവിടെ നിന്ന് വീടെത്തുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല മനുഷ്യ, എൻ്റെ നന്നാകാത്ത എന്ന് നന്നാകാനിരിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കണം, നിങ്ങൾ എന്ന് നന്നാകാനിരിക്കുക? ഇനി എന്ന് നന്നാകാനാ? ഇവിടെയൊക്കെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നിനക്കൊക്കെ കുഴി വെട്ടാൻ സമയമായി എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ മരിക്കാൻ സമയമായടാ. എൻ്റെ നന്നാകാത്ത, അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ. അള്ളാഹു നന്നാക്കുമാറാകട്ടെ. മരണത്തിന് അടയാളമുണ്ടോ? ഉണ്ടാ? ഉണ്ട് മനുഷ്യ. ആരാ പറഞ്ഞില്ലെന്ന്? ആരാ പറഞ്ഞ മരണത്തിന് അടയാളം ഇല്ലെന്ന്? മൂന്ന് അടയാളമുണ്ട്. എന്താ പഠിക്കാത്തെ? ഒരാളുടെ മരണം അടുത്തു എന്ന് മനസ്സിലാക്കാൻ മൂന്ന് അടയാളമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞരട്ടെ?
എന്റെ പ്രായമുള്ളവരാരും മിണ്ടാത്ത എന്താ, കുട്ടികളെല്ലാത്തിനും നിന്ന് മൂള പറവാപ്പ, നിന്നെ കുഴി കൊണ്ടുവെക്കാൻ സമയമായോന്ന് അറിയണോ? അടയാളം ഞാൻ പറഞ്ഞു തരാം, അള്ളാഹു നന്നാവാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ, പേടിയൊന്നും ഇല്ലല്ലോ. എന്താ തത്താമാരെ, അടയാളം പറയട്ടെ? നാളെ വടകരയ്ക്ക് വിട്ടോ, കഫന്തുണി വാങ്ങണ്ടേ? പോയിട്ട് വാങ്ങിച്ചോ. ആരോടെങ്കിലും യാത്ര പറയണമെങ്കിൽ യാത്ര പറഞ്ഞോണം, പിണക്കൊക്കെ തീർത്തോണം, പൊരുത്തം ചോദിച്ചോണം. കെട്ടിയവനോട് ഇന്ന് എന്നെ പറയണ ഇച്ഛാ, നാളെ ഞാൻ പോവാ, അത് വാ ചെയ്തേക്കണേ. ഇന്ന് രാത്രി തന്നെ വീട്ടിൽ, ഇപ്പൊ ഇനിയിപ്പോ സമയം കിട്ടണമെന്നില്ല, വയത് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് അടുത്തില്ല എന്ന് എഴുതി. പെണ്ണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ്, പെണ്ണുങ്ങളൊക്കെ എഴുന്നേക്കടോ, എഴുന്നേക്ക്. ആണുങ്ങളല്ല പെണ്ണുങ്ങൾ, ആ എഴുന്നേക്ക്. ആ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളോട് സലാം പറഞ്ഞ നിങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. അതെങ്ങനെ പറയാൻ, എൻ്റെ അമ്മായി അമ്മയെ ഉസ്താദ് അടുത്തിരിക്കണേ, എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയെ അടുത്തിരിക്കണേ, ഞാൻ എങ്ങനെ സലാം പറയാനാ? എന്നെ അത്രയും പിടി ഒന്ന് പറഞ്ഞാതി, കാരണം നിനക്കിനി സമയം കിട്ടണമെന്നില്ല. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അവിടെ നിൽക്ക്, മരണത്തിൻ്റെ അടയാളം പറഞ്ഞുതരട്ടെ. നിങ്ങൾക്ക് റെഡിയല്ലേ? കസേര ഒന്ന് നേരെ ഇരിച്ചോ, നേരെ ഇരി. ഗർഭിണി പെണ്ണുങ്ങൾ ഇരിക്കുന്നവരും ഇരിക്കാതെ നിന്നെ നാളെ കൊണ്ട് കടത്തയിനി റെസ്റ്റ് അവിടെ എടുക്കാം. ഇതല്ലേ പള്ളിക്കുടി, ഇതല്ലേ ഇപ്പോൾ പള്ളിപ്പറമ്പ്. ഇനി അവിടെ പോയി റെസ്റ്റ് എടുക്കാം. ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? ബയാലു ഷൈരിക്ക ബഴദ സവാദി, ഈ തലമുടിയും താടിയിലെ രോമം നോക്കും. ഈ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ, സത്യമായിട്ട് ഞാൻ പറയാ, ഈ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള രോമം കാണുന്നുണ്ടെങ്കിൽ നിന്റെ ഒടുക്കത്തെ പോക്കിന് സമയമായി, ഒരുങ്ങിക്കോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ അങ്ങനെ തന്നെ പറയും, നിന്റെ അവസാന സമയത്തിനുള്ള ഒരുക്കത്തിനുള്ള സമയമായിട്ടുണ്ട്, പോകാൻ ഒരുങ്ങിക്കോ. പടച്ചവനെ നീ ഇനി വീട്ടിൽ പോയിട്ട് നോക്കണം, ഇതിനകത്ത് കറുത്തത് വല്ലതും ഉണ്ടോ എന്ന് മൊത്തം വെടുത്തിരിക്കുക. നീ എന്തിനാ ഈ ഫറദൊക്കെ ഇങ്ങനെ ഇപ്പൊ ഫറദൊക്കെ ആയി? എന്തേ ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ, കാരണം എന്തേ നരച്ച മുടി പുറത്ത് കാണാതിരിക്കാൻ വേടിച്ചു വെച്ചോ ആമിന കഫൻ തുണി? ഞാൻ വെറുതെ പറഞ്ഞല്ല, നീ മാസ്ക് ഇട്ടാലും ഇട്ടില്ലെങ്കിലും പോകും. നീ ഇനി എന്ത് ചെയ്താലും നിന്റെ മരണം എടുത്തു. മഹാനായ സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല ഒരിക്കൊരാളെ കൂടെ നിർത്തിയിരിക്കുക, എന്താ ജോലി എന്നറിയോ? എപ്പോഴും വന്നിട്ട് പറയണം, ഉമറെ മരിച്ചു പോകും, ഉമറെ മരിച്ചു പോകും. ഇത് പറയാൻ ശമ്പളം കൊടുത്ത ആളെ നിർത്തിയിരിക്കുക. ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞ് നിന്നെ പിരിച്ചുവിട്ടിരിക്കണം. ആ സാധു ചോദിച്ച്, എന്തിനാ എന്നെ പിരിച്ചുവിടുന്നെ, ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. അല്ല, ഇനി മുതൽ മരണത്തെ ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട, എൻ്റെ താടിയിലെ ഒരു രോമം നരച്ചു, ഇനി എന്നെ ഇത് ഓർമ്മപ്പെടുത്തും. അപ്പൊ റെഡിയായില്ലേ? ഏകദേശ തീരുമാനമായില്ലേ? ഹാപ്പി ആയില്ലേ? ഇനി പെണ്ണുങ്ങളൊക്കെ ഇരുന്നു എല്ലാത്തിൻ്റെ കാര്യത്തിൽ ഇൻഷാല്ലാ. കേട്ടോ, ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കണില്ല, എല്ലാത്തിൻ്റെയും നരച്ചിട്ട് ക്ലീൻ ഷേവ് ചെയ്ത് വെച്ചിരിക്കുക, മൊത്തവും വടിച്ചു വെച്ചിരിക്കുക. ഇതിന് കിളവാ കിളവാന്ന് നാട്ടുകാർ വിളിക്കും. പാപ്പയ്യ 50 വയസ്സ് കഴിഞ്ഞ് നിനക്ക് എങ്ങനെ? എടാ 40 വയസ്സ് കഴിഞ്ഞവരോട് ഞാൻ പറയുന്നു, 40 കഴിഞ്ഞവരോട് പറയുന്നത്, നിങ്ങൾ പിന്നെ ഷേവ് ചെയ്യരുത്, നിങ്ങൾ താടി വളർത്തണം, നിങ്ങൾ താടി വളർത്തണം. കാരണം എന്തെന്നറിയോ? 39 വയസ്സുകാരൻ ചെയ്യുന്നത് പോലെയല്ല, 40 കഴിഞ്ഞവന് ഒരു തെറ്റിന് ഇരട്ടി ശിക്ഷയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 39 വയസ്സ് വരെ നിനക്ക് ചാൻസ് ഉണ്ട്, അപ്പൊ തെറ്റ് ചെയ്ത ഒരു ശിക്ഷ. 40 കഴിഞ്ഞാലോ ഇരട്ടി, അടി കൂടുതലാ. 40 വയസ്സ് കഴിഞ്ഞവൻ സുലൈമാൻ നബി അലിഹിസ്സലാം ഓതിയ ഖുർആനിലെ ഒരു ആയത്തുണ്ട്, ഇത് ഓതിയിട്ട് കാത്തിരിക്കണമെന്ന മരണത്തെ. ഇന്നൊരാള് പറഞ്ഞു, ഉസ്താദെ മരിച്ചുപോയി. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? വലിയ പ്രായമൊന്നും ഇല്ലായിരുന്നു ഉസ്താദെ, 60 വയസ്സുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഈ ചെറുപ്പക്കാരൻ ആരാപ്പ? പെട്ടെന്ന് മരിച്ചുപോയി ഉസ്താദെ, അവന്റെ വാപ്പ പെട്ടെന്ന് മരിച്ചുപോയി. എത്ര വയസ്സുണ്ട്? 55 വയസ്സുണ്ട്. പിന്നെ 55 വയസ്സുള്ളവനെ ചെറുപ്പക്കാരെന്ന വിളിക്കണ്ടേ? അപ്പൊ ഈ നിങ്ങൾ ചിന്തിക്കണ്ടേ, സ്വർഗത്തിലെ വയസ്സ് എത്ര? ഏ മനുഷ്യ, സ്വർഗത്തിലെ വയസ്സ് എത്ര? 33 വയസ്സ്. എത്ര സ്വർഗത്തിൽ എല്ലാവർക്കും 33 വയസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63-ാമത്തെ വയസ്സിലെ വഫാത്തായ എത്ര രോമം നരച്ചിട്ടുണ്ടായിരുന്നു? 19-ോ 17-ോ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോ പ്രവാചകന് നരച്ച മുടി 17-ോ 19-ോ അങ്ങണ്ട, അത്ര മുടിയുള്ളൂ. നിന്റെ മുഴുവനും നരച്ചു, എന്നിട്ട് നീ ഇങ്ങനെ നെഞ്ചും വിളിച്ചിട്ട് നടക്കാ, ദജ്ജാൽ വരുന്ന പോലെ ഇങ്ങനെ, ഇനി നന്നാകാം നന്നാകാം. എപ്പോഴ്? വാപ്പ ഒരുങ്ങു വാപ്പ,
പള്ളിക്കുഴി പോകാൻ സമയമായി. അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ. ഒരെണ്ണം പറഞ്ഞപ്പോഴേ പേടിച്ചു പോയി, ഇനി ബാക്കി രണ്ടും കൂടെ പറഞ്ഞിട്ട് ഉള്ള സമാധാനം എന്തിനെ കളയണേ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ല. ഒന്ന് അല്ലാഹുവിനോട് റബ്ബേ നീ എനിക്ക് പുറത്തു തരണേ എന്ന് പറയാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ചെയ്തു പോയത് പടച്ച റബ്ബിൻ്റെ മുന്നിൽ ഏറ്റുപറയാതെ കിടന്നുറങ്ങരുത്. ഒരുപാട് പാപം ചെയ്തവരുണ്ട്, ഒരുപാട് തെറ്റ് ചെയ്തവരുണ്ട്, തെറ്റ് ചെയ്യാത്ത ആരുമില്ല. പക്ഷെ ചിലർക്ക് തെറ്റ് ചെയ്യുന്നത് ഒരു സ്വഭാവം തന്നെയാണ്, പിടിക്കത്തില്ലെന്നുള്ളൊരു വിചാരമുണ്ട് എല്ലാവർക്കും കേട്ടോ. പെണ്ണുങ്ങളൊക്കെ കേട്ടോ, നമ്മളിൽ ചിലർ പാപം ചെയ്യും, ഇപ്പൊ പിടിക്കണില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കഴിവാണെന്ന്. നീ ഒരു ഹദീസ് പഠിച്ചോ, ഞാൻ ഇന്നലെ ആ ഹദീസ് വായിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ഞാൻ പറയുന്ന, ചെറുപ്പക്കാരോട് പറയുന്ന, തെറ്റ് ചെയ്തിട്ട് പിടിക്കാതെ വരുമ്പോ നീ വിചാരിക്കും ആരും അറിയണില്ല, ഇത് നിന്റെ ബുദ്ധിയാണെന്ന്. അല്ല, മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒന്ന് രണ്ട് മൂന്ന്, ഒന്ന് രണ്ട് മൂന്ന്, മൂന്ന് പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ നീ സൂക്ഷിച്ചോ, എപ്പ വേണമെങ്കിലും നിന്നെ പൊക്കും. മൂന്ന് പ്രാവശ്യം ഒരു തെറ്റ് നീ മൂന്ന് വട്ടം ചെയ്തു, ഒന്ന് ചെയ്തു പിടിച്ചില്ല, രണ്ട് ചെയ്തു പിടിച്ചില്ല, മൂന്ന് ചെയ്തു പിടിച്ചില്ല, പിന്നെ നീ എപ്പോഴും കരുതിക്കോ നിന്നെ പൊക്കും, പിന്നെ എപ്പോ വേണമെങ്കിലും നിന്നെ പിടിക്കപ്പെടുമെന്ന് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. പിന്നെ നീ എപ്പോഴും അതാ പറഞ്ഞേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ആരുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചെയ്തു പോയ പാപം അല്ലാടെ മുന്നിലേറ്റു പറയണേ. പടച്ചവനെ സമയം കിട്ടില്ലടി പൊന്നുമോള്, ഒന്ന് റബ്ബിനോടല്ല നീ എനിക്ക് പൊറുത്തുതാ അല്ലാ എന്ന് പടച്ച റബ്ബിനോടൊന്ന് പറയാ പോലും നിനക്ക് സമയം കിട്ടണമെന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എങ്ങനെയാണ് ചെയ്തു പോയ പാപം എന്നാണ് മുന്നിൽ ഏറ്റു പറയേണ്ടത്. കള്ളുകുടിച്ചവനും വ്യഭിചരിച്ചവനും പലിശ തിന്നവനും, എടാ നീ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും പേടിക്കണ്ട, നിന്റെ അല്ല ഗഫൂറാ, നിന്റെ അല്ല നൂറ് കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ, പെൺമക്കളെ ജീവനോടെ കുടിച്ച് മൂടിയവർക്ക് പുറത്തു കൊടുക്കവനാ, എത്രയെത്രയോ അപരാധികൾ പുറത്തു കൊടുത്തവനാ, എന്തിനാ നീ ഭയപ്പെടുന്നത്. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പടച്ചവനെ, ഒരിക്കലും നിരാശപ്പെടല്ലേ, ഒരിക്കലും നിരാശപ്പെടല്ലേ. കൊല്ലിയ ഇബാദിയല്ലദീന അസ്റഫു അലാ അംഫുസിഹിം ലാ തകിനതു മിർ റഹ്മത്തില്ലാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. ഒരുപാട് കരയണമെന്നില്ല, ഒരുപാട് മണിക്കൂർ ദുആ ചെയ്യണമെന്നില്ല, ഒരുപാട് നിലവിളിക്കണമെന്നില്ല, മറ്റുള്ളവര് കേൾക്കണമെന്നില്ല. പറയുന്നത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഒരു ചെറിയ വാക്ക് മതി, അസ്തഗ്ഫിറുള്ള മതികടാ ചെറുപ്പക്കാരാ. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പൊറുക്കണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഒരു അസ്തഗ്ഫിറുള്ള പറഞ്ഞാലും നിന്റെ പാപം പൊറുക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാനൊരു ചരിത്രം പറയാ. മഹാനായ കലീമുല്ലാഹി മുസാ നബി അലൈഹിസ്സലാം, മുസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് ജനങ്ങൾ കടന്നു വരികയാ. മുസ നബിയേ, വെള്ളമില്ല നബിയേ, വെള്ളത്തിന് ക്ഷാമമാണ് നബിയേ, മൃഗങ്ങൾക്കും ജനങ്ങൾക്കും കുടിക്കാ വെള്ളമില്ലാതെ വല്ലാത്ത പ്രയാസത്തിലാ, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി എന്നതു ആ ചെയ്യണം, മഴ കിട്ടുന്നതിന് വേണ്ടി എന്നതു ആ ചെയ്യണം. മുസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ തന്റെ ജനങ്ങൾ വന്ന് പരാതി പറയുമ്പോ മുസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞു, ഒരു ദിവസം ജനങ്ങളോട് ഒരുമിച്ചുകൂടാറ്, മഴ കിട്ടുന്നതിന് വേണ്ടി പടച്ചറപ്പിനോട് ദുആ ചെയ്യാറ്,
അവിടെ നിന്ന് ഒരു ദിവസം ജനങ്ങളോട് മുഴുവനും ഒരുമിച്ച് കൂടാൻ പറഞ്ഞു. അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടി. മുസാ നബി അലൈഹിസ്സലാം അവരുടെ ഇടയിൽ ഇരുന്നിട്ട് ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുന്നു, അല്ലാ മഴ തരണേ, അല്ലാ മഴ തരണേ, അല്ലാ. മുസാ നബി പടച്ചറപ്പിനോട് ദുആ ചെയ്യുകയാണ്. മഴയുടെ അടയാളമില്ല, മഴ വരുന്നതിന്റെ അടയാളമില്ല. പടച്ചവനെ മുസാ നബി അലൈഹിസ്സലാമിനോട് അവിടെ നിന്ന് പറയുന്നു, നബിയേ ദുആ സ്വീകരിക്കില്ല, നബിയേ മഴ തരില്ല, നബിയേ. കാരണം എന്തേ? ജിബ്രീല് അങ്ങയുടെ മുന്നിലിരിക്കുന്ന ജനങ്ങളുടെ നടുവില് 40 കൊല്ലമായിട്ട് അള്ളാഹുവിനെ മറന്ന് നടക്കുന്ന ഒരു മനുഷ്യനിരിപ്പുണ്ട്. 40 കൊല്ലമായിട്ട് അവൻ അള്ളാനെ മറന്ന് നടക്കുന്നവനാ. അവൻ എഴുന്നേറ്റ് പോകാ പറ നബിയേ. മുസാ നബി അലൈഹിസ്സലാമിന് അവിടെ അത്ഭുതമാവുകയാണ്. അവിടെ നിന്ന് ചോദിച്ചുറപ്പ്, മുസാ നബി തന്നെ മുന്നിലിരിക്കുന്ന 70,000 വരുന്ന ജനങ്ങളുണ്ട്, 70,000 വരുന്ന ജനങ്ങളുണ്ട്. മുസാ നബി അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ആരാ 40 കൊല്ലമായി പടച്ചറപ്പിനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഇരിപ്പുണ്ട്, അവൻ എഴുന്നേറ്റ് പോകണേ, അവൻ എഴുന്നേറ്റ് പോകണേ. എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യുകയില്ല. പടച്ചവനെ മുസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞു കിടിയുമ്പോ ജനങ്ങൾ മുഴുവനും നോക്കുകയാ, ആരാ അല്ലാ, ആരാ അല്ലാ. 40 കൊല്ലമായിട്ട് പടച്ചറപ്പിനെ മറന്ന് നടക്കുന്ന ധിക്കാരിയായ പരിസരാരാ. എല്ലാവരും 4 ഭാഗത്തേക്കും നോക്കുമ്പോ അതേ സദസ്സിലാ മനുഷ്യൻ ഇരിപ്പുണ്ട്, അതേ സദസ്സിലാ മനുഷ്യൻ ഇരിപ്പുണ്ട്. ആ മനുഷ്യൻ ചിന്തിച്ചുറപ്പേ, എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് പോയാ ജനങ്ങൾ എന്നെ അറിയുമല്ലോ, ജനങ്ങൾ എന്നെ കാണുമല്ലോ, ഞാൻ നാണം കെട്ടു പോകുമല്ലോ. ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ലെങ്കിലും മഴയും പെയ്യുകയില്ലല്ലോ, എന്തു ചെയ്യുമല്ല. ആ മനുഷ്യനെ പെടുന്ന കുറ്റബോധം തോന്നുകയാ, ഞാൻ പാപിയാണല്ലോ, ഞാൻ ഇത്രയും വലിയ തെറ്റുകാരനാണല്ലോ. പടച്ചവനെ ആ മനുഷ്യന്റെ മനസ്സിലേക്ക് വല്ലാത്ത പ്രയാസം കടന്ന് വരികയാണ്. അവസാനം എന്ത് ചെയ്തെന്നറിയോ? തന്റെ കാലിലേക്ക് തന്റെ തലയങ്ങ് താഴ്ത്തി വെക്കുകയാണ്, കരയുകയാ. അള്ളാഹുവിനോട് പറഞ്ഞു, അല്ലാ ഇത്രയും വർഷക്കാലം ചെയ്തത് മുഴുവനും പാപമാണ് റബ്ബേ, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല റബ്ബേ, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല റബ്ബേ. ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ. അല്ലാഹുവിനോട് പൊട്ടിക്കരന്നു കൊണ്ട് ആ മനസ്സിനവിടെ നിന്ന് പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, അല്ലാ എന്റെ ദുആ സ്വീകരിച്ച മഴ തരണേ, അല്ലാ മഴ തരണേ. അല്ലോ ആ മനുഷ്യൻ അല്ലാഹുവിനോട് അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. ആകാശത്ത് കാർമേഘം വരങ്ങാൻ തുടങ്ങി, ആകാശത്ത് കാർമേഘം വരാൻ തുടങ്ങി. പടച്ച റബ്ബേ ജനങ്ങൾ എഴുന്നേറ്റ് പോടുകയാ, ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് പെയ്തിറങ്ങുകയാണ്. ജനങ്ങൾ മുഴുവനും സന്തോഷം കൊണ്ട് എഴുന്നേറ്റ് പോടുമ്പോ മുസാ നബി ചിന്തിച്ചു, അല്ലാ ഒരാളും എഴുന്നേറ്റ് പോയില്ല, ഒരാളും എഴുന്നേറ്റ് പോയില്ല. പിന്നെ എങ്ങനെയാ മഴ പെയ്തത്, പിന്നെ എങ്ങനെയാ മഴ പെയ്തത്? അല്ലാഹുവേ ജിബ്രീൽ പറയുന്നു, നബിയേ ആ മനുഷ്യൻ അല്ലാഹുവിനോട് തൗബ ചെയ്തതിന്റെ സന്തോഷത്തിൽ അല്ലാഹു മഴ തന്നതാണ് നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇഖ്ലാസ് വേണം. പറയുന്നത് ഒരു ചെറിയ വാക്കാണെങ്കിലും ഒരു വാക്കാണ് നിങ്ങൾ പറയുന്നത്.
പറയുന്നതെങ്കിലും അല്ലാഹുവിനോട് ഇഖ്ലാസോടുകൂടി പറ. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്യാ പോകുകയാ. ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിലേക്ക്. ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളികളുടെ ചാരത്തിൽ ഇരുന്നിട്ട് ദുനിയാവിലെ സ്വർഗത്തിൽ ഇരുന്ന് കൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവോട് പറയാ പോകുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഇന്നിവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ഹജ്ജ് ചെയ്തിട്ട് പോകുന്ന ഹാജിയെ പോലെ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം. സർവ പാപങ്ങളും പൊറുത്തവരായ രീതിയിൽ വേണം ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ. അതുകൊണ്ട് റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യാം. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് അറിയുമോ? വെറുതെ ദുആ ചെയ്താ പോരാ, വെറുതെ ചെയ്താ പോരാ. അല്ലാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയത് നീ എടുത്തു പറയണം. അല്ലാഹുവിനോട് പറയണം, പാപങ്ങൾ ഓരോ നിന്നെ നീ കരയേണ്ടതാ. വിജനസ്ഥലം മദീനേറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ്റെ അഴമോർത്തിട്ടുണ്ടടാ നടി, നിറയട്ട മണ്ണാല് നിന്റെ മുഴുവന തലമുടി. ഇത് കണ്ടു നിന്നോ ഡലിവ് റബ്ബിന് തോന്നണം. പടിവാതിലൊടിയ ദവിടെയും നീ കരയണേ. കള്ളു കുടിച്ചെങ്കിലും പറയണം, പടച്ചവനെ കള്ളു കുടിച്ച റബ്ബേ, വ്യഭിചരിച്ചു റബ്ബേ, പരിശതിന്നുറബ്ബേ, ഭർത്താവിനെ വഞ്ചിച്ചു റബ്ബേ, ഭാര്യയെ വഞ്ചിച്ചു റബ്ബേ, മാതാപിതാക്കളെ പറ്റിച്ചു റബ്ബേ. ചെയ്തു പോയത് പടച്ച റബ്ബിന്റെ മുന്നിൽ ഒന്നും വിടാതെ എണ്ണി എണ്ണി റബ്ബിനോട് പറഞ്ഞോ, തൗബ ചെയ്തിട്ട് പിരിയാ. ഇന്നിവിടെ ഇരുന്ന് കൊണ്ട് റബ്ബിനോട് തൗബ ചെയ്തിട്ട് പിരിഞ്ഞാൽ ഇതുകൂടെ പറഞ്ഞിട്ട് പിരിയാ. ഇന്നിവിടെ ഇരുന്ന് തൗബ ചെയ്തിട്ട് നീ പിരിഞ്ഞാ, നാളെ നിന്നെ ഈ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറുണ്ടല്ലോ, ഈ കബറിലേക്ക് നിന്നെ കൊണ്ടുവരുമ്പോ കബറാളികൾക്ക് പെരുന്നാളിന്റെ ആഘോഷമാ. നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിച്ച് നമുക്ക് പിരിയാം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. സമയം 11:15. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തൂടെ? ഞാൻ ഇരുന്നോട്ടെ, ബുദ്ധിമുട്ടില്ലല്ലോ. ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് പറഞ്ഞു. സല്ലല്ലാഹു ഇൻഷാല്ലാ. എല്ലാവരും എഴുന്നേറ്റപ്പ ഒന്ന് അടുത്തിരുന്നേ ദുആ ചെയ്യാം. ഒന്ന് അടുത്തിരിക്കുക. കസേര എടുത്തിട്ടോ, ഇങ്ങോട്ട് കയറാ ചങ്ങായി. മൊബൈല് താഴെ വേടാ, ഇങ്ങോട്ട് കയറി. ഇങ്ങോട്ട് വന്ന് എല്ലാവരും ഇങ്ങോട്ട് വാ. പെട്ടെന്ന് കയറി കയറി ദുആ ചെയ്യാം. ഇൻഷാല്ലാ പെട്ടെന്ന് അൽഹംദുലില്ലാ. കയറി കയറി കസേര കയറ്റിയിട്ട് കസേര പോകേണ്ടവരൊക്കെ പൊക്കോ, ഇറങ്ങി പോകേണ്ടവരൊക്കെ ഓടിക്കോ, എപ്പോഴേ പറ്റത്തുള്ളൂ. അതിനാ എല്ലാവരോടും എഴുന്നേക്കാൻ പറഞ്ഞ്. ധൃതി ഉള്ളവരൊക്കെ പോ. ഇൻഷാല്ലാ നിങ്ങൾ ഇങ്ങോട്ട് കയറി, ഇങ്ങോട്ട് കയറി. കഴിഞ്ഞു ഇൻഷാല്ലാ. ആ വയറൊന്നും നശിപ്പിക്കല്ലേ അപ്പ. കയറി മൈക്ക് സെറ്റ് ആരാ അങ്ങ് വിട്ടാരെ. കയറി ഇങ്ങോട്ട് കയറിക്കോ. അൽഹംദുലില്ലാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തൗബ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലെന്താ? ഇങ്ങോട്ട് നോക്ക്. ഖുർആൻ പഠിച്ചവൻ്റെയോ ആലിമിൻ്റെയോ ഹാഫിളിൻ്റെയോ ഹജ്ജ് ചെയ്തവൻ്റെയോ പള്ളി കെട്ടിക്കൊടുത്തവൻ്റെ പ്രതിഫലമല്ല. നിങ്ങൾ ആരെങ്കിലും ഇന്ന് ആത്മാർത്ഥമായിട്ട് ഇരിക്കറോ? ഇരുന്നോ. ഇൻഷാ അല്ലാഹ്. ആ എല്ലാവരും ഇരിക്കുക, എല്ലാവരും ഇരിക്കല്ലേ. ഇരുന്നാ കസേരിട്ടോളൂ. ആ പുറത്ത് നിൽക്കണം ചങ്ങായി, അകത്ത് കയറടാ. പള്ളിക്കാട്ടിനൊക്കെ നിൽക്കാതെ ആ രണ്ട് ഇങ്ങോട്ട് കയറുക ചങ്ങായി. അകത്ത് കയറു. ഞാൻ വെള്ളം ഉടുപ്പിട്ടവൻ അകത്ത് കയറുക. കബറാളി വല്ലം വന്ന് പിടിച്ചോണ്ട് പോയാലോ. കയറ്. ആ ഇങ്ങോട്ട് നോക്ക്. നമ്മൾ ആരെങ്കിലും അള്ളാഹുവിൻ്റെ മുന്നിൽ ആത്മാർത്ഥമായി തൗബ ചെയ്തു, ഇവിടുന്ന് പോകുന്ന വഴിയിൽ മരിച്ചെന്ന് കരുതാ. ഇന്നീ സദസ്സിൽ വെച്ച് ദുആ ചെയ്തിട്ട് പോകുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിച്ചാൽ നാളെ നിന്റെ മയ്യത്ത് ഈ പള്ളിപ്പറമ്പിൽ കൊണ്ടുവരുമ്പോൾ ഇവിടെ ആഘോഷമാണ്. പള്ളിപ്പറമ്പിൽ പെരുന്നാളിൻ്റെ ആഘോഷം. ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളികൾക്ക് നാളെ പെരുന്നാളിൻ്റെ സന്തോഷമാണ്. എന്തുകൊണ്ടെന്നറിയോ? നീ പോയത് കാരണം എന്തേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു,
തൗബ ചെയ്തിട്ട് മരിച്ച ഒരു മനുഷ്യന്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയാൽ അവന്റെ ഖബറിനടുത്ത് കിടക്കുന്നവർക്ക് പോലും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. നിന്റെ പ്രതിഫലമല്ല, തൗബ ചെയ്തിട്ട് മരിച്ചവന്റെ ഖബറിനടുത്ത് കിടക്കണവരും അള്ളാഹു പുറത്തു കൊടുക്കും. അപ്പൊ പിന്നെ ഓന്റെ കാര്യമോ? ഇനി തൗബ ചെയ്യാതെ മരിച്ചാലോ? ഈ പള്ളിക്കാട്ടിൽ പോകുമ്പോ ഖബറാളികൾ ചോദിക്കുകടാ, സിറാജെ എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നീ ഉണ്ടായിരുന്നല്ലോ, എന്റെ മയ്യത്ത് കുളിപ്പിച്ചത് നീയല്ലേ, എനിക്ക് ഖബറ് വെട്ടിയത് നീയല്ലേടാ, എന്നെ കഫം പൊതിഞ്ഞത്, എന്നെ ചുമന്നത്, എന്നെ ഖബറിലിറക്കി വെച്ചത് നീയായിരുന്നല്ലോ, നിനക്കല്ല ഇത്രയും സമയം തന്നിട്ടും തൗബ ചെയ്തില്ലല്ലോടാ. ഖബറാളികൾ ഖേദിക്കും, അവർ നിന്നെ ഒറ്റപ്പെടുത്തുമെന്ന് നബിയ്യ റസൂലുള്ളാഹി. അതുകൊണ്ട് സഹോദരങ്ങളെ വയലു പറയും കേൾക്കും, അതിലൊന്നുമില്ല, വയലുകൾക്കൊന്നും കുറവില്ല സഹോദര, വയലുകളൊക്കെ എന്നും വയലുകൾ തന്നെയാ. നിങ്ങളും വയലു പറയാനുള്ള അറിവുകൾ നിങ്ങൾക്കായി. പടച്ചോ നിങ്ങൾ ചിന്തിക്കും, പണ്ടൊക്കെ വയലിൻ്റെ മജ്ലിസിലേക്ക് വരുന്ന ചിരിച്ചുകൊണ്ട് വരുന്നവർ തിരിച്ചു പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് പോകും, ഇന്ന് കരഞ്ഞുകൊണ്ട് വരുന്നവനും ചിരിച്ചുകൊണ്ട് പോവാ, അതാ വയല്. മാറ്റമില്ല, പറയുന്നവനും ഇല്ല കേൾക്കുന്നവനും ഇല്ല, പറയുന്നവനും സുബഹിയില്ല. നാലു ചോദിക്കും നമ്മുടെ അവസ്ഥകളൊക്കെ. അതൊന്നും ആവരുത് സഹോദര, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വേണം. നാളെ നന്നാകാം, നാളെ നന്നാകാം എന്നല്ല, ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യ്. എന്തിനാ നമ്മളിങ്ങനെ? ഇപ്പൊ നമ്മളൊക്കെ ജീവിച്ച് മരിച്ചു പോകുമ്പോ എന്തെങ്കിലും ജീവിതത്തിൽ വേണ്ട ഉപ്പ? മഹാനായ യഹീബിന് മുആദ് തങ്ങള് മരണത്തിന്റെ വേളയിൽ കിടക്കുമ്പോ കുടുംബക്കാര് വന്ന് നിന്ന് കരയുകയാ. മരിക്കാൻ കിടക്കുമ്പോ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ മഹാനവരുടെ ചാരത്ത് വന്ന് നിന്നിട്ട് കരയുക. ഇപ്പൊ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയണേ? കുടുംബക്കാരോട് ചോദിക്ക, നീ എന്തിനാ കരയണേ? ഞാൻ മരിക്കുന്നത് ഓർത്തിട്ട് നിങ്ങൾ കരയുകയാണോ? നിങ്ങൾ കരയണ്ട, ഈ വീടിൻ്റെ അകത്തിരുന്നിട്ടല്ലേ ആ 8000 പ്രാവശ്യം ഞാൻ അല്ലാഹുടെ ഖുർആൻ ഓതിയത്. ഈ മരിക്കാൻ കിടക്കുന്ന ഈ റൂമിനകത്ത് കൊണ്ട് ആ മൂലയിലിരുന്നിട്ട 8000 ഹത്തം ഞാൻ ഓതിയത്. ഞാൻ എൻ്റെ തഹജ്ജുദും 5 വഖത്ത് നിസ്കരിച്ചില്ല, എത്ര നിസ്കാരം നിസ്കരിച്ചത് ഈ റൂമിനകത്തിരുന്നിട്ടാ, എന്തിനാ പേടിക്കണേ? സഹോദര, നമുക്കിത് പറയാൻ എന്തുണ്ട്? നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട് വാപ്പ? എപ്പ എവിടെ വെച്ചോ മരണം വരുമല്ലോ. നമ്മൾ മഹത്തുക്കൾ, അള്ളാഹുവേ മഹാനായി നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ഷംസുൽ അൽമിയുടെ മരണം പറഞ്ഞു. അള്ളാഹുവെ കോയക്കുട്ടി ഉസ്താദും മത്തിപ്പറ്റ ഉസ്താദും ഇങ്ങനെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ മരണങ്ങൾ നമ്മൾ കേട്ടവരല്ലേ. നമുക്കെന്തേ ചിന്തിക്കാത്തത്? ഒരു നല്ല മരണം നമുക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കാത്തത് എന്താ വാപ്പ? ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടത് കളിയല്ല വാപ്പ. ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നത് കളിയല്ല. നമ്മൾ കോഴിക്കടയിൽ പോകും, കോഴിക്കടയിൽ പോയിട്ട് കോഴിയെ അറുത്തിടുന്നത് കാണും, കോഴി ഇങ്ങനെ പെടയും, കോഴി ഇങ്ങനെ ചിറകും തലയും കാലും ഇട്ട് ഇങ്ങനെ അടിക്കും, നമ്മളിങ്ങനെ നോക്കി രസിക്കും. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല ഇതിങ്ങനെ ചെയ്യുന്നത് മരണവേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്ന്? പോത്തിനറക്കും വലിയ പെരുന്നാളിന്, പോത്തിനറുത്തിടുമ്പോ നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്ക. പക്ഷെ സത്യത്തിൽ ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാ? മരണത്തിന്റെ വേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ? നമുക്കതിനുള്ള ഭാഗ്യം പോലും ഇല്ല, കോഴിക്ക് കിട്ടുന്ന ഭാഗ്യം നമുക്കില്ലല്ലോ. ഞാനതാ ചിന്തിക്ക, ആ കോഴിക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം നമുക്ക് കിട്ടണില്ലല്ലോ. ഇവിടെ നമ്മൾ മരിക്കാൻ കിടക്കുമ്പോ ഒരു മനുഷ്യനും കയ്യും കാലും വിട്ടടിക്കത്തില്ല, തലയിട്ടടിക്കത്തില്ല. കാരണം എന്തേ? ഇവിടെ കൂടെ കിടന്ന ഭാര്യ അറിയണില്ലല്ലോ അടുത്ത് കിടന്ന ഭർത്താവ് മരിച്ചത്. എന്തുകൊണ്ടെന്നറിയോ? എൻ്റെ ഉമ്മമാരെപ്പോഴും പറയും, പ്രസവത്തിന് മരണവേദനയാണ്. നല്ലുമ്മ, പ്രസവത്തിന് മരണവേദന അല്ല. അല്ലെങ്കിൽ ഈ അടുത്തൊരു പെൺകുട്ടി വീട്ടിൽ ആരും അറിയാതെ കല്യാണം കഴിക്കാതെ പ്രസവിച്ചു. പ്രസവിച്ച ഉടനെ കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ ബക്കറ്റിനകത്ത് കുഞ്ഞിനെ പിടിച്ചിട്ടടച്ചു. നീ ചിന്തിക്ക്, ഒരു പെണ്ണ് പ്രസവിച്ചിട്ട് പൊക്കിൾ കുടി മുറിച്ചു മാറ്റിയത് യൂട്യൂബിൽ നോക്കിയിട്ടാ. ഒരിക്കലും പ്രസവത്തിന് മരണവേദനയല്ല. ഞാൻ ഇപ്പോഴും എൻ്റെ ഭാര്യയോട് ചോദിച്ചു, നീ പ്രസവിക്കുന്ന സമയത്ത് ഡോക്ടർ നേഴ്സുമാരിങ്ങനെ കൈ പിടിക്കുന്ന അവള് പറഞ്ഞേ, രണ്ടു മൂന്ന് പേര് നമ്മുടെ കയ്യും കാലൊക്കെ പിടിച്ചു കൊടുക്കും. പെങ്ങളെ, നിന്നെ പ്രസവിക്കുന്ന സമയം 5-6 പേരെ നിന്റെ അടുക്കൽ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഒരാളുടെ റൂഹ് പിടിക്കുന്ന സമയം 70,000 മലക്കുകൾ കയ്യും കാലും പിടിച്ചു വെക്കുന്ന 70,000 to 70,000 മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കും. മലക്കുകൾ നമ്മളെ തല്ലും, നമ്മളോട് മലക്കുകൾ കല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുന്നുണ്ട്,
ഇദാ ബലഗത്തി തറാഖിയ വകീല മൻ റാഖ ഫലന്ന അന്നഹുൽ ഫിറാഖ്. മലക്കുകൾ നമ്മളോട് പറയും, വിളിയടാ കല്ല പറയും, വിളിക്ക് നീ. അല്ലാന്റെ മലക്കുകൾ പറയും, നിന്നെ രക്ഷപ്പെടുത്താൻ ആരെ വേണമെങ്കിലും നീ വിളിക്ക്. എന്ത് ചിന്തിക്കുന്നില്ല, മരണത്തിനൊരു വേദനയുണ്ടെന്ന് അല്ലയല്ലേ പറഞ്ഞേ? എന്ത് കളിയായിപ്പോയോ? അല്ലയല്ലേ പറഞ്ഞത്? ഖുർആൻ കൊണ്ട് വ്യക്തമായി അല്ല പറഞ്ഞല്ലോ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന് അല്ല പറഞ്ഞില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ പ്രവാചകം പോലും ചോദിച്ചില്ലേ, അസ്റായിലെ എന്തൊരു വേദനയാ, പതുക്കെ പിടിക്ക്, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, എൻ്റെ റൂഹ് നീയൊന്ന് പതുക്കെ പിടിക്ക, അസ്റ എനിക്കറിയില്ല നബിയെ, ഇതിനെക്കാളും മയമായി പിടിക്കാൻ എനിക്കറിയില്ല. മുത്തി നബി പോലും വേദന സഹിക്കാൻ കഴിയാതെ തൻ്റെ ഭാര്യയോട് പറഞ്ഞില്ലേ, ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയാണെന്ന്? എന്ത് ചിന്തിക്കാത്ത ഈ ദിവസം, ഇത് കഥയല്ലല്ലോ. നിന്റെ ഉപ്പ പോയില്ലേ, നിന്റെ ഉമ്മ പോയില്ലേ, നിന്റെ കൂടെ പഠിച്ചവർ പോയില്ലേ, നിന്നെക്കാളും പ്രായം കുറഞ്ഞവർ പോയില്ലേ വാപ്പ? എത്ര കുട്ടികളെ കൊണ്ടുവന്ന് ഈ പള്ളി കബറടക്കിയിട്ടുണ്ട്. ഒരു രോഗവും ഇല്ലാത്തവരെ നീ കൊണ്ടുവന്ന് കബറടക്കിയല്ലോ, എന്തുകൊണ്ട് നീ ചിന്തിക്കുന്നില്ല? നന്നാകണമെന്ന് തോന്നാത്തത് എന്തേ വാപ്പ? എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്ന ഒരുങ്ങ് സഹോദര, ഞാൻ എൻ്റെ എല്ലാ വാഴ്ത്തുകളും അവസാനിക്കുമ്പോൾ ഞാനൊരു കഥ പറയും. എന്നെ ഗ്രഹിക്കുന്നൊരു ഉസ്താദ് 36 വയസ്സുണ്ട്. 36 വയസ്സുണ്ട്, കൊറോണ കൂടിയിട്ട് അവസാനം ഡോക്ടർമാർ പറഞ്ഞു അറിയിക്കാൻ. 36 വയസ്സുള്ള അദ്ദേഹത്തിന് 2 കുട്ടികളുണ്ട്. അദ്ദേഹം അവസാനം ഹോസ്പിറ്റലിൻ്റെ ഐസിയുവിൻ്റെ അകത്ത് കിടന്നിട്ട് കരയുകയാണ്. അപ്പോൾ ആ മുസ്ലിമായ ഡോക്ടർ വിചാരിച്ചു മരിക്കാനുള്ള പേടി കാരണം കരയായിരിക്കും, മരണം അടുത്തല്ലോ, ആ ഒരു പ്രയാസത്തിൽ കരയുകയായിരിക്കും. അടുത്തു പോയി നിന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മരുന്നുകളും ചെയ്തു, മാക്സിമം പരിശ്രമിച്ചു, ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, നിങ്ങൾ കരയരുത്, നിങ്ങൾ എന്തിനാ കരയണേ, പ്രാർത്ഥിക്കാം ഞങ്ങൾ. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, എനിക്കും മരണത്തെക്കുറിച്ച് ഓർത്തിട്ടല്ല ഞാൻ കരയണേ, മരിക്കാനുള്ള പേടി കൊണ്ടല്ല കരയണേ. പിന്നെയോ, എൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴേ അള്ളാഹു എൻ്റെ മരണം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം ചോദിച്ചു, ഭാര്യയും മക്കളെയും കാണണോ? വീഡിയോ കോൾ വിളിച്ചു തരാം. നിങ്ങളുടെ ഭാര്യയും മക്കളെയും കാണണമെങ്കിൽ വീഡിയോ കോൾ വിളിച്ച്. വേണ്ട, പിന്നെന്തിനാ നിങ്ങൾ കരയണേ? ആ 36 വയസ്സുള്ള ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്തെന്നറിയോ, ഒന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു വെച്ചിട്ടില്ലല്ലോ. അള്ളാടെ മുന്നിലേക്ക് ഈ വയസ്സിൽ ഞാൻ മരിച്ചു പോകുമ്പോൾ അള്ളാടെ മുന്നിൽ രക്ഷപ്പെടാൻ എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ. അപ്പം നീ 30 അല്ല 50 60 ആയില്ലേ? ഈ വയസ്സാങ്കാലത്ത് മുടി നരച്ചിട്ട് രോഗവും പിടിച്ച് എല്ലാ ദിവസവും ഗുളിയും കഴിച്ച് കിടക്കണം, നിനക്ക് എന്തുകൊണ്ട് തോന്നുന്നില്ല നന്നാകണമെന്ന്? എൻ്റെ ഉമ്മമാരോട് പെങ്ങന്മാരോട്, എല്ലാവരും ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാ, എല്ലാവരും ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാ. ഈ അടുത്ത് എനിക്കൊരുണ്ടായൊരു അനുഭവം, എൻ്റെ ഒരു സുഹൃത്ത് ആധാരം എഴുതുന്ന ഒരാളാ, അദ്ദേഹത്തിന് ഫോൺ വന്നു, വാപ്പ മരിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് എങ്ങനെ സമ്പത്ത് കിട്ടുക ചോദ്യം. അപ്പൊ പെൺമക്കളാണ്, എങ്ങനെയാണ് അവകാശം കിട്ടുക? അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ആധാരം എഴുതുന്ന സഹോദരൻ പറഞ്ഞു, എൻ്റെ അടുക്കൽ തന്നെ എഴുതാൻ വരണേന്ന്. അപ്പൊ പറയാം, മരിച്ചില്ല, ചോദിച്ചു വെച്ചതാണ്. ഈ കണ്ണൂർ ജില്ലയിലല്ലേ സഹോദര, കണ്ണൂർ ജില്ല നിങ്ങളുടെ പരിസരമല്ലേ. ഈ 2 ആഴ്ചകൾക്ക് മുമ്പ് 10-27 കൊല്ലം ഗൾഫിൽ കടന്ന് തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിച്ചിട്ട് അവസാനം പട്ടിണി കിടന്നിട്ട് മരിച്ചുപോയൊരു മനുഷ്യനെ ഇവിടല്ലേ. എന്തുകൊണ്ട് നാം ചിന്തിക്കുന്നില്ല, നമ്മുടെ മക്കൾ, നമുക്ക് നമ്മുടെ മക്കളോട് വലിയ സ്നേഹിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മക്കൾ എന്ന് പറഞ്ഞ് ജീവൻ കളയുന്ന ഉപ്പ, നീ മരിച്ച നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ഈ മക്കൾക്കറിയില്ലെങ്കിൽ എന്ത് നേടി വാപ്പ? നീ 50-60 കൊല്ലം നീ ഇവിടെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചല്ലോ, നീ മരിച്ച നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നിന്റെ മക്കൾക്കറിയോ? 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നെന്ത് പ്രസവിച്ച ഉമ്മച്ചി, സ്വന്തം മകനെ പോലെ ഞാൻ ചോദിക്കട്ടെ, നിന്റെ മകള് നിന്റെ മയ്യത്ത് കുളിപ്പിക്കുവോ? ഇല്ല. ഈ പള്ളിയിലെ ഖതീബിന്റെ കൈപിടിച്ചിട്ട്, ഉസ്താദെ ഞാൻ നിസ്കരിക്കും, നിങ്ങൾ പുറകെ നിൽക്കുന്ന പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോൾ ഖതീബിനോട് പറയാൻ, എന്തിനടാ ഈ പള്ളിപ്പറമ്പിൽ കൊണ്ട് കുഴിച്ചിട്ടിട്ട് പോകുമ്പോൾ ആ പള്ളിപ്പറമ്പിൽ ഉമ്മാടെയും ഉപ്പാടെയും ഖബറിൻ്റെ ചാരത്ത് വന്ന് നിന്ന് കാണാതെ ഒരു യാസീൻ ഓതി ദുആ ചെയ്യാൻ മക്കൾക്കറിയോ? ഉണ്ടോ? എവിടെയാടാ ഖബറെന്ന് ചോദിച്ചാൽ അറിയില്ലല്ലോ. ഓം പൈസ ഉണ്ടാക്കാൻ ഗൾഫിൽ പോയി കിടക്കുക,
നീ ഇവിടെ കിടന്ന് തെണ്ടുക. ഇതാ നമ്മുടെ അവസ്ഥ. ഇതാണ് ഞാൻ പറഞ്ഞ, ഇതാണ് യഥാർത്ഥ സത്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ന് രാത്രി മരിച്ച നിന്റെ കയ്യിൽ ഒന്നുമില്ല. ഈ വഹദ് പറയണ, ഞാൻ ഇന്ന് രാത്രി മരിച്ച എനിക്ക് പറഞ്ഞതെങ്കിലും കാണും, നിങ്ങളുടെ മുന്നിൽ ഞാൻ ഈ പറഞ്ഞതെങ്കിലും എനിക്ക് കാണും, ഒന്നുമില്ലെങ്കിലും ഈ ഇരിപ്പിൽ ഞാൻ ഇരുന്ന് മരിച്ചുപോയ 40 പേരെങ്കിലും പറയല്ലോ നല്ലൊരു മരണം കിട്ടിയെന്ന്. വഹദ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ മരിച്ചെന്ന്. നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്ക്. ഇന്ന് രാത്രി നീ മരിച്ച നിന്റെ കയ്യിൽ ഒന്നുമില്ലുപ്പ. അള്ളാഹു നിനക്കൊരു നല്ല മരണം തരാൻ നിന്റെ കയ്യിൽ ഒന്നും നീ ചെയ്തു വെച്ചിട്ടില്ല. നാളെ മുതൽ നിന്റെ സമ്പത്തും നിന്റെ വീടും നിന്റെ സ്വത്തും നിന്റെ മക്കൾക്ക് നിനക്കെന്ത് കിട്ടി? അവസാനം ഇവിടെ വന്ന് കിടന്നിട്ട് യാചിക്കുകയാ അള്ളാ, ഈ ലോകത്താരെങ്കിലും എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ അള്ളാ, യാചിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തു വെക്ക്. മക്കളെ നമ്പി നടന്നിട്ട് കാര്യമില്ല. മക്കൾ ചോദിക്കുന്ന സാധനം വാങ്ങിക്കൊടുത്താ നല്ല വാപ്പ. മക്കൾ ചോദിക്കുന്നതൊക്കെ നമ്മൾ വാങ്ങിക്കൊടുത്ത നല്ല വാപ്പ. കൊടുത്തില്ലെങ്കിലോ, ഉപ്പായിക്ക് എന്നോട് ഇഷ്ടമില്ല. പെണ്ണും അങ്ങനെ തന്നെ. ഭാര്യ ചോദിക്കുന്നതൊക്കെ കൊടുത്ത അവൾ പറയും നല്ല ഭർത്താവ്. നമ്മൾ വീടിൻ്റെ ATMകളാണ്, നമ്മൾ വീടിൻ്റെ ATMകളാണ്. പണമുണ്ട് എങ്കിൽ പരിസരം ജന നിബിഡമാ, പേക്കൂത്ത് തീർന്നാൽ കൂത്തുകാരൻ മാത്രമാ. പണം ഉണ്ടെങ്കിൽ ATMൻ്റെ മുന്നൂർ കാവൽക്കാരനുണ്ട്, എടുക്കാൻ ആളുമുണ്ട്, ഇല്ലെങ്കിലും ആരുമില്ല. അതുകൊണ്ട് നമ്മൾ ATMകളാകരുത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നന്നാക്. ഇവിടെ ഖബറ് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അടുത്തു പോ. പേടിക്കണ്ട, നാളെ ആ പള്ളിപ്പറമ്പിലെ ഖബറിൻ്റെ ചാരത്ത് പോയിട്ട് ഖബറിൻ്റെ ആഴം സോദരാ നീ നോക്ക്. അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്? പറ്റുമെങ്കിൽ ആ ഖബറിനകത്ത് ഇറങ്ങിയിട്ടൊന്ന് കിടന്നു നോക്ക് നീ. ആ ഖബറിനകത്ത് പേടിയാ നമുക്ക് ഇറങ്ങാൻ. പള്ളിപ്പറമ്പിലെ ഖബറിൻ്റെ ചാരത്ത് പോകാനും ഇറങ്ങാനും കിടക്കാനും പേടിയാ. എങ്കിലും നീ ഒരു ദിവസം എത്ര പേടിച്ചാലും നിന്നെ എല്ലാവരും കൊണ്ടവിടെ കുഴിച്ചിടും. ആ ഓർമ്മ എനിക്കും വേണം, നിങ്ങൾക്കും വേണം. അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാ കരയണം എല്ലാവരും ദുആ ചെയ്യുമ്പോൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ കര, നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ കര. കരച്ചിൽ വരൂല, ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് നമ്മുടെ കണ്ണ് നിറയൂല. അഭിനയിക്കുന്ന നബിയനാ റസൂലുള്ളാഹി. മുത്തി നബി പറഞ്ഞത് കരയാൻ പറ്റുമെങ്കിൽ കര. ഇനി കരച്ചൽ വരുന്നില്ലേ, അഭിനയിച്ചോ നീ? കരയുന്നവരെ പോലെ നീ അഭിനയിക്ക്, നീ രക്ഷപ്പെടും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ.